സ്വന്തം നാട്ടിലും സമീപ പഞ്ചായത്തുകളിലും ഡീൻ കുര്യാക്കോസ് വോട്ട് അഭ്യർത്ഥനയുമായി പര്യടനം നടത്തി. ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ആദ്യം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രചരണത്തിൽ മുന്നിലെത്തിയ LDFനെ മറികടക്കാനുള്ള ഓട്ടത്തിലാണ് ഡീൻ കുര്യാക്കോസും UDFും. ആദ്യഘട്ട പര്യടനമാണ് പുരോഗമിക്കുന്നത്. സ്വന്തം പഞ്ചായത്തായ പൈങ്ങോട്ടൂരിൽ നാട്ടുകാർക്കു മുമ്പിൽ അദ്ദേഹം വോട്ടഭ്യർത്ഥനയുമായി വെള്ളിയാഴ്ച വോട്ടപ്രദക്ഷിണം നടത്തി. സമീപ പഞ്ചായത്തുകളായ പോത്താനിക്കാട്, ആയവന, കല്ലൂർക്കാട് എന്നിവിടങ്ങളിലും ആദ്യഘട്ട പര്യടനം ഡീൻ കുര്യാക്കോസ് പൂർത്തിയാക്കി. വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി സാന്നിധ്യം അറിയിച്ചു. ബസ്സുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും സ്റ്റാൻഡുകളിലും വോട്ട് തേടിയെത്തി. UDF നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഡീൻ കുര്യാക്കോസ്. ആവേശകരമായ പ്രതികരണമാണ് എല്ലായിടത്തുനിന്നും ലഭിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്തതുപോലെ പുരോഗമിക്കുന്നുണ്ടെന്നും ഡീൻ വ്യക്തമാക്കി. UDFന്റെ നിയോജക മണ്ഡലം തലത്തിലുള്ള നേതൃയോഗങ്ങൾ സമാപിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം പാർലമെന്റ് കൺവെൻഷനും അതിനുശേഷം നിയോജക മണ്ഡലം കൺവെൻഷനുകളും പിന്നെ മണ്ഡലം കൺവെൻഷൻ, യൂത്ത് കൺവെൻഷൻ, പിന്നെ സ്ക്വാഡ്, ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള ഈ ഒരു വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇടവേളകളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതു സ്ഥാപനങ്ങളിലുമെല്ലാം സന്ദർശനം നടത്തി വോട്ട് ഉറപ്പാക്കുന്ന ഒരു രീതിയാണ് UDF അവലംബിക്കുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എല്ലാ സ്ഥലങ്ങളിലും, പാർലമെന്റിന്റെ എല്ലാ സ്ഥലങ്ങളിലും ലഭിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം അവിടെ ഉറപ്പിക്കുന്ന തരത്തിൽ, അതായത് ഇന്ന് നിലനിൽക്കുന്ന ഏത് രാഷ്ട്രീയ സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും, അത് സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും, ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഐക്യമുന്നണിയുടെയും കോൺഗ്രസിന്റെയും വിജയം അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ ഒരു മുന്നേറ്റമാണ് പ്രചരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. KCV ന്യൂസ്, പൈങ്ങോട്ടൂർ.